Hi kuttikale, ellavarkkum namaskaram. Innathe ganitha class like ellavarkkum swagatham. Innu nammal oru pudhiya adhyayamanu edukkan povunnathu. Adhyayathinte peru panam idapadukal. Peril ninnu thanne namakku manasilakkam panavumayi bandhappettanu. Ningal ellavarum orikkalengilum kadayil poyittundam alle rakshithakkale kooda poyittundavile aa undalle nammal സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാറുണ്ട് അവിടെ നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണമിടപാടുകൾ നടത്തുന്നുണ്ട് അല്ലേ പണ്ട് കാലത്ത് ആദിമ മനുഷ്യർ എങ്ങനെയാണ് കച്ചവടം നടത്തിയെന്ന് അറിയാമോ ആ എങ്ങനെയാണ് സാധനങ്ങൾ കൈമാറിക്കൊണ്ടാണ് കച്ചവടം നടത്തിയിരുന്നത് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങൾ കൈമാറി കച്ചവടം നടത്തിയത് നാണയങ്ങൾ ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു അല്ലേ ആ കാലത്ത് നാണയങ്ങൾ ഇല്ലായിരുന്നു അന്ന് നമ്മുടെ കൈവശം എന്താണോ ഉള്ളത് അത് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയാണ് കച്ചവടം നടത്തിയിരുന്നത് ഉദാഹരണത്തിന് മാങ്ങ കൊടുത്ത് നമ്മൾ തേങ്ങ വാങ്ങിക്കും പശു നമ്മുടെ പശുവാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്ത് നമ്മൾ ആടിനെ വാങ്ങിക്കും ഇങ്ങനെയായിരുന്നു നമ്മൾ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ കച്ചവടം നടത്തിയത് പിന്നീട് നാണയങ്ങൾ നിലവിൽ വരികയും കച്ചവടത്തിൻ്റെ രൂപവും ഭാവവും മാറുകയും ചെയ്തപ്പോൾ നാണയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കച്ചവടം അല്ലെങ്കിൽ പണമിടപാടുകൾ നടത്താനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നത് ഇപ്പോൾ നമ്മൾ നാണയങ്ങൾ ഉപയോഗിച്ചാണ് കച്ചവടം നടത്താറുള്ളത് നമ്മുടെ പരിസരങ്ങളിലും നഗരങ്ങളിലും എല്ലായിടങ്ങളിലും കച്ചവടം നടക്കാറുണ്ട് അല്ലേ എന്തിനു വേണ്ടിയാണ് കച്ചവടക്കാർ കച്ചവടം നടത്തുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം ആ എന്താണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ എങ്കിൽ ലാഭം മാത്രമാണോ ഒരു കച്ചവടം നടക്കുന്ന സമയത്ത് ഉണ്ടാവാറ് ആണോ അല്ല അല്ലേ നഷ്ടവും സംഭവിക്കും എങ്ങനെയാണ് ഒരു കച്ചവടത്തിൽ ലാഭമാണോ അല്ല നഷ്ടമാണോ എന്ന് കണ്ടെത്തുക നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ വിലയും അതുപോലെ വിൽക്കുമ്പോഴുള്ള വിലയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാം അല്ലേ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് അല്ലെങ്കിൽ സ്കൂളിനടുത്ത് പരിസരങ്ങളിൽ കച്ചവടം നടക്കാറുണ്ട് അല്ലേ പലതരത്തിലുള്ള കച്ചവടം നടക്കാറുണ്ട് നമ്മുടെ പരിസരത്തുള്ള പല കടയിൽ അവർ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുമ്പോഴുള്ള വിലയും അവർ വാങ്ങിക്കുമ്പോഴുള്ള വിലയും തമ്മിലുള്ള എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പച്ചക്കറി കടകളുണ്ട് ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പച്ചക്കറി കടക്കാരൻ പച്ചക്കറി വാങ്ങിക്കുന്നത് കൊണ്ടുവരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് കുറച്ച് പച്ചക്കറികളൊക്കെ ചുറ്റുപാടിൽ നിന്ന് കിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടും പക്ഷെ കൂടുതൽ പച്ചക്കറികളും കൊണ്ടുവരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ടീച്ചർ ഇവിടെ നേരത്തെ പറഞ്ഞു കച്ചവടക്കാർ സാധനം വാങ്ങിക്കുമ്പോഴും അത് കൊണ്ടുവന്ന് വിൽക്കുമ്പോഴും എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് അല്ല എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞു അല്ലേ അതൊന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു അതാണ് ടീച്ചർ ഇവിടെ പറഞ്ഞത് ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പച്ചക്കറി കടക്കാരൻ കോയമ്പത്തൂരിൽ നിന്നാണ് സാധനം കൊണ്ടുവരുന്നത് ആ കടയിലെ വില വിവര പട്ടികയാണ് ടീച്ചർ ഇവിടെ ബോർഡിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കണേ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വിവിധ ഇനം പച്ചക്കറികളുടെ വിലയാണ് പച്ചക്കറി കടക്കാരൻ കോയമ്പത്തൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു അത് വിൽക്കുന്നത് എവിടെ നിന്നാണ് എവിടെ വെച്ചാണ് കോഴിക്കോട് വെച്ച്
അപ്പോൾ വിലവിവര പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തത് ക്യാബേജ് ആണ്. കോയമ്പത്തൂർ 20 രൂപ, കോഴിക്കോട് 32 രൂപ, മുരിങ്ങ 60 രൂപ, കോഴിക്കോട് 80 രൂപ. പച്ചമുളക് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങുന്നത് 40 രൂപ, കോഴിക്കോട് നിന്ന് വിൽക്കുന്നത് 60 രൂപയ്ക്ക്. തക്കാളി 10 രൂപ, കോഴിക്കോട് നിന്ന് വിൽക്കുന്നത് 18 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നമ്മളിവിടെ ഓരോ ഇനങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ അത് കോയമ്പത്തൂരിലുള്ള വിലയും കോഴിക്കോട് എത്തുമ്പോഴേക്കും ഉള്ള വിലയും മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ കാണുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാറ്റം? എന്താണ് പറയാമോ? ആ എന്താണ്? കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുന്ന കടത്തുകൂലി അല്ലെങ്കിൽ വണ്ടി ചാർജ്, വാഹനത്തിൻ്റെ ചാർജ് കൊടുക്കണം. പിന്നെയോ? പിന്നെ എന്താണ്? പിന്നെ അവിടെ അവർക്കുള്ള ലാഭം അവർ ഈടാക്കുന്നുണ്ട്. ഒരു കടയിലുള്ള ഓരോ വസ്തുക്കൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം കച്ചവടക്കാർ സാധനങ്ങൾ വേറെ എവിടെ നിന്നുമാണ് കൊണ്ടുവരുന്നത്. എവിടെ നിന്നാണ് ഇവർ എല്ലാ സാധനങ്ങളും എടുക്കുന്നത്? ആ എവിടെ നിന്നാണ്? മൊത്ത കച്ചവടക്കാരിൽ നിന്ന് അല്ലേ. എന്താണ് ഈ മൊത്ത കച്ചവടം അല്ലെങ്കിൽ ഹോൾസെയിലർ എന്ന് പറയുന്നത്? മൊത്തമായി സാധനങ്ങൾ വാങ്ങി വെച്ച് ചെറുകിട കച്ചവടക്കാർക്ക് വിതരണം ചെയ്യുന്നതിനാണ് മൊത്ത കച്ചവടം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മൊത്ത കച്ചവടം അഥവാ ഹോൾസെയിലർ എന്ന് പറയുന്നത് മൊത്തമായി സാധനം എടുത്തു വെച്ച് അവിടുന്ന് ചെറുകിട കച്ചവടക്കാർക്ക് വിതരണം ചെയ്യുന്നതിനെയാണ് മൊത്ത കച്ചവടം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിനടുത്ത് ചെറിയ കടകളുണ്ടാവും അല്ലേ. നമുക്കാവശ്യമുള്ള പെന്ന്, പെൻസില്, പേപ്പർ, റബ്ബർ എല്ലാം കിട്ടുന്ന കടകളുണ്ട് അല്ലേ. ടീച്ചറിൻ്റെ സ്കൂളിനടുത്തും ഒരു കടയുണ്ട്. ആ കടക്കാരൻ്റെ പേര് രാജുവാണ്. രാജുവിൻ്റെ കടയിൽ പോയപ്പോൾ ടീച്ചർ വെറുതെ രാജുവിനോട് ചോദിച്ചു, എത്ര രൂപയ്ക്കാണ് പെന്ന് വിൽക്കാറ്? രാജു പറഞ്ഞു, 5 രൂപയ്ക്കാണ്, ഒരു പെന്നിന് 5 രൂപയായിട്ടാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. 5 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ രാജുവിന് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചു ടീച്ചർ. അപ്പോൾ രാജു പറഞ്ഞു, ഞാൻ വാങ്ങിക്കുന്നത് 4 രൂപയ്ക്കാണ്, പക്ഷേ ഒരു പെന്നോ രണ്ട് പെന്നോ അല്ല വാങ്ങിക്കുന്നത്, കൂടുതൽ പെന്ന് വാങ്ങിക്കുമ്പോഴാണ് 4 രൂപയ്ക്ക് അവർ തരുന്നത്. അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എങ്കിൽ രാജുവിന് എത്ര രൂപയാണ് ലാഭമുണ്ടാവുക? എത്ര രൂപ ലാഭം കിട്ടും രാജുവിന് പറയാമോ? എങ്കിൽ രാജുവിന് എത്ര രൂപ ലാഭം കിട്ടും? ഒരു പെന്ന് വിൽക്കുമ്പോൾ 1 രൂപ ആണ് രാജുവിന് ലാഭം കിട്ടുന്നത്. അത് എങ്ങനെയാണ് മനസ്സിലായത്? എങ്ങനെ മനസ്സിലായി? രാജു 4 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പെന്ന് 5 രൂപയായിട്ടാണ് രാജു കടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പോൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് രാജു പെന്ന് വിറ്റത്. അപ്പോൾ രാജുവിന് കിട്ടുന്ന ലാഭം എത്രയാണ്? 1 രൂപ അല്ലേ. അതെങ്ങനെയാണ്? 4 രൂപയ്ക്ക് വാങ്ങിച്ച പെന്ന് 5 രൂപയ്ക്കാണ് രാജു കടയിൽ വിൽക്കുന്നത്. അപ്പോൾ രാജുവിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 1 രൂപയാണ്. മൊത്ത കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് ചില്ലറ വിൽപ്പനക്കാർ അല്ലെങ്കിൽ ചെറുകിട വിൽപ്പനക്കാർക്ക് ലാഭം ഈടാക്കാൻ കഴിയുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്ന പല സാധനങ്ങളുടെ മുകളിലും MRP അഥവാ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് എഴുതിയത് കാണാം. നമ്മൾ MRP എന്ന് പറയുന്ന വില നൽകേണ്ടി വരുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസാണ്. അത് ഈടാക്കി വിൽക്കുന്നത് ചില്ലറ വിൽപ്പനക്കാരാണ്. അതേസമയം മൊത്ത കച്ചവടക്കാർ അല്ലെങ്കിൽ ഹോൾസെയിലർ അതിലും കുറഞ്ഞ വിലയ്ക്കാണ് താഴെ തട്ടിലുള്ള കച്ചവടക്കാർക്ക് നൽകുന്നത്. അപ്പോൾ ഓരോ തട്ടിലുള്ള ആൾക്കാർ അഥവാ കച്ചവടക്കാർ അവരുടെ ലാഭവും അവരുടെ കടത്തുകൂലിയും എടുത്താണ് ലാഭം ഉൾപ്പെടെ ഈടാക്കിയാണ് വസ്തുക്കൾ എത്തിക്കുന്നത്.
ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ചെറുകിട വിൽപ്പനക്കാരുടെ അടുത്തെത്തുമ്പോഴേക്കും ഒരുപാട് തട്ടുകളിലൂടെയാണ് കൈമാറി അവിടെ എത്തുന്നത്. അപ്പോൾ ഓരോ തട്ടിലുള്ള കച്ചവടക്കാരുടെ ലാഭവും അവരുടെ കടത്തുകൂലിയും ഈടാക്കിയാണ് അവർ സാധനങ്ങൾ വിൽക്കുന്നത്. ഒരു കച്ചവടം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കി വരാറുണ്ട്. അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ കച്ചവടം എത്രത്തോളം മികച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ നമുക്കൊരു കച്ചവട കണക്ക് നോക്കാം. ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ചോദ്യം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ചോദ്യം ഇതാണ്, മജീദ് ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ്. മജീദ് ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ്. അയാൾ 4000 രൂപയ്ക്ക് ചേന വാങ്ങി. 1 കിലോഗ്രാമിന് 20 രൂപയാണ് കൊടുത്തത്. അവിടെ വെച്ച് തന്നെ 1 കിലോഗ്രാമിന് 25 രൂപയ്ക്ക് വിറ്റു. ഈ കച്ചവടത്തിൽ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടും? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. മജീദ് ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ്. അയാൾ 4000 രൂപയ്ക്ക് ചേന വാങ്ങി. 1 കിലോഗ്രാമിന് 20 രൂപയാണ് കൊടുത്തത്. അവിടെ വെച്ച് തന്നെ 1 കിലോഗ്രാമിന് 25 രൂപയ്ക്ക് വിറ്റു. ഈ കച്ചവടത്തിൽ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടും? എങ്ങനെ നമ്മൾ ഈ കണക്ക് ചെയ്യാം? ഈ കച്ചവടത്തിൽ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടും? എത്ര കിലോഗ്രാം ചേനയാണ് വാങ്ങിയത്? ആകെ എത്ര രൂപയ്ക്കാണ് ചേന വിറ്റത്? പിന്നെ വാങ്ങാൻ എത്ര രൂപയാണ് ചെലവഴിച്ചത്? ലാഭം എത്ര രൂപയാണ്? അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? മജീദ് എത്ര രൂപയ്ക്കാണ് ചേന വാങ്ങിയത്? 4000 രൂപയ്ക്ക്. 1 കിലോ ചേനയുടെ വില എത്രയാണ്? 20 രൂപ. എത്ര രൂപയ്ക്ക് ചേന വിറ്റത്? 25 രൂപയ്ക്ക്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ലാഭം എത്രയാന്ന് മനസ്സിലാക്കാം അല്ലേ. മജീദ് എത്ര രൂപയ്ക്കാണ് ചേന വാങ്ങിയത്? 4000 രൂപയ്ക്ക് അല്ലേ. 1 കിലോ ചേനയുടെ വില എത്രയാണ്? 20 രൂപ. എത്ര രൂപയ്ക്കാണ് മജീദ് ചേന വിറ്റത്? 25 രൂപ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എത്ര രൂപ ലാഭമുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ. എത്ര രൂപ ലാഭം ഉണ്ടാവും? 1 കിലോ ചേന വാങ്ങുകയും വിൽക്കുകയും ചെയ്തപ്പോൾ 5 രൂപ ലാഭം കിട്ടി. എങ്കിൽ എത്ര കിലോ വിറ്റു എന്ന് കണ്ടെത്താൻ കഴിയില്ലേ? അല്ലെങ്കിൽ എത്ര ലാഭം ഉണ്ടാവും, ആകെ ലാഭം എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ലേ? 1 കിലോ വാങ്ങുകയും വിൽക്കുകയും ചെയ്തപ്പോൾ നമുക്ക് 5 രൂപയാണ് ലാഭം എന്ന് കിട്ടി അല്ലേ. എങ്കിൽ എത്ര കിലോ വിറ്റു എന്നറിയണ്ടേ ആകെ ലാഭം കിട്ടാൻ? അതെങ്ങനെ നമുക്ക് കണ്ടെത്താം? എങ്ങനെയാ കണ്ടെത്താം? നമുക്കറിയാം 4000 രൂപയ്ക്കാണ് ചേന വാങ്ങിച്ചത്. 1 കിലോന് 20 രൂപയാണ്. അപ്പോൾ ആകെ എത്ര കിലോ ചേനയായിരിക്കും വാങ്ങിച്ചത്? എങ്ങനെയാ നമ്മൾ കണ്ടെത്തുന്നത്? 4000 ഹരിക്കണം 20 അല്ലേ. എത്ര കിട്ടും? 200. 200 കിലോ ആണ് ചേന വാങ്ങിച്ചത്. എങ്കിൽ മജീദ് അവിടെ വെച്ച് തന്നെ ചേന മറ്റൊരാൾക്ക് വിറ്റു അല്ലേ. എത്ര രൂപയ്ക്കാണ് കിലോന് വിറ്റത്? 1 കിലോന് 25 രൂപയായിട്ടാണ് വിറ്റത്. അങ്ങനെയെങ്കിൽ ആകെ എത്ര രൂപയ്ക്കാണ് ചേന വിറ്റിട്ടുണ്ടാവുക? ആ അപ്പം നമുക്ക് എത്രയാണ് കിട്ടിയത്? എത്ര കിലോ ചേനയായിരുന്നു ഉണ്ടായിരുന്നത്? 200 കിലോ അല്ലേ. അപ്പോൾ 25 × 200 എത്ര രൂപ കിട്ടും? 5000. അങ്ങനെയെങ്കിൽ നമുക്ക് വാങ്ങിച്ച വിലയും വിറ്റ വിലയും കിട്ടി അല്ലേ. എത്രയാണ്? വാങ്ങിച്ചത് 4000 രൂപ, വിറ്റതോ 5000 രൂപ. അപ്പം നമുക്കിവിടെ എന്താണ് കിട്ടുന്നത്? ലാഭം അല്ലേ. എങ്ങനെ കണ്ടെത്താം? വാങ്ങിയ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കണം. വിറ്റ വില എന്ന് പറയുന്നത് 5000 രൂപ, വാങ്ങിയ വില 4000 രൂപ. അപ്പോൾ എത്ര കിട്ടും? 1000 രൂപയാണ് ലാഭം കിട്ടുന്നത്. അപ്പോൾ എത്രയാണ് ഇവിടെ ലാഭം? മജീദിന്
1000 രൂപ ലാഭം കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു പ്രവർത്തനം തരുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക, കേട്ടിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ ടീച്ചർ, ചോദ്യം വായിക്കാം. സെൻറ്റിന് 75,000 രൂപ നിരക്കിൽ തോമസ് 10 സെൻറ്റ് സ്ഥലം വാങ്ങി. 50,000 രൂപ മുടക്കി, ചുറ്റുമതിൽ കെട്ടി. കിണർ കുഴിച്ചതിന് 60,000 രൂപയായി. സെൻറ്റിന് 90,000 രൂപ നിരക്കിൽ വിറ്റു. ഈ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമോ നഷ്ടമോ എത്ര രൂപയാണ് കിട്ടിയത്? ഒരിക്കൽ കൂടെ വായിക്കാം. സെൻറ്റിന് 70,000 രൂപ നിരക്കിൽ തോമസ് 10 സെൻറ്റ് സ്ഥലം വാങ്ങി. 50,000 രൂപ മുടക്കി, ചുറ്റുമതിൽ കെട്ടി. കിണർ കുഴിച്ചതിന് 60,000 രൂപയായി. സെൻറ്റിന് 90,000 രൂപ നിരക്കിൽ വിറ്റു. ഈ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമോ നഷ്ടമോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മൊത്ത കച്ചവടക്കാർ എന്താണെന്ന് പഠിച്ചു അല്ലേ? പിന്നെ ലാഭവും നഷ്ടവും, ലാഭം എങ്ങനെ കണ്ടെത്താമെന്നും നഷ്ടം എങ്ങനെ കണ്ടെത്താമെന്നും പഠിച്ചു. എങ്ങനെയാണ് ലാഭം കണ്ടെത്തിയത്? വാങ്ങിയ വിലയേക്കാൾ വിൽക്കുമ്പോഴാണ് നമുക്ക് ലാഭമുണ്ടാകുന്നത്. നഷ്ടമോ? വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് നമുക്ക് നഷ്ടമുണ്ടാകുന്നത്.